ഹലോ ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഓണം സീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ് നിങ്ങളുമായിട്ട് ഈ ലുക്സ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ വീഡിയോസും വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കാണാം കേട്ടോ എന്റെ. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹലോ, ഞാൻ ആർദ്ര. അപ്പം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണ്ട, ആരെങ്കിലും പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്നുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഐഡിയ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ഞാൻ ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ ഇടുന്നതാണ്. അപ്പം യെസ്, ഇന്നൊരു ഓണം ലുക്കാണ്, സിമ്പിൾ ഓണം ലുക്കാണ് കേട്ടോ. അപ്പം ഒട്ടും ലേറ്റ് ആക്കിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമുക്ക് കൺസീലർ തുടങ്ങാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇൻസൈഡിന്റെ കൺസീലറാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിന്റെ എല്ലാ ബയിങ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പോയി ചെക്ക് കേട്ടോ. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻസൈഡിന്റെ കൺസീലറാണ്. അത് ഞാൻ കണ്ണിന്റെ ഇവിടെയും കണ്ണിന്റെ മുകളിലും അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഐ ഷാഡോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കളർ നല്ലതായിട്ട് കാണാനായിട്ട് കണ്ണിന്റെ മുകളിലും കൺസീലർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉള്ള എവിടെയാണോ അവിടെയൊക്കെ അപ്ലൈ കേട്ടോ. അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കൺസീലറിന് ശേഷം നമ്മളിവിടെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിറ്റ്മീന്റെ മേബിലിന്റെ ഫിറ്റ്മി ഫൗണ്ടേഷൻ ആണ്. എന്റെ ഷെയ്ഡ് വന്നിട്ട് 332 ഗോൾഡൻ കാരമൽ ആണ്. കൺസീലറിന് ശേഷം നമ്മളിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. അത് നല്ലതായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അതുപോലെ നെക്കിൽ ഇതുപോലത്തെ വൈഡ് നെക്കുള്ള അല്ലെങ്കിൽ കുറച്ച് വൈഡായിട്ടുള്ള നെക്ക് കാണുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നിക്കും ഫേസിലും നെക്കിലും. അതിനുശേഷം നല്ലതായിട്ട് എല്ലായിടത്തും ഈക്വലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഫൗണ്ടേഷൻ ശേഷം ഐ ഷാഡോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഈ ഒരു ഓർഡറിലാണ് കേട്ടോ ഞാൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 1, 2, 3, 4 ഉണ്ടല്ലേ, ആ ഒരു ഓർഡറിലാണ് ഞാൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചില്ലേ, അത് ഞാനൊരു ബേസ് ഷെയ്ഡായിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും തൂത്ത് കൊടുക്കുന്നു. അത് താഴത്തെ ഈ ഒരു പോർഷനിലും മുകളിലത്തെ പോർഷനിലും ഒന്ന് ബേസായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെ. പിന്നെ അതിലെ ഒരു സെക്കൻഡ് ഷെയ്ഡ് ഇല്ലേ, ബ്രൗൺ ഷെയ്ഡ്, അത് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ലാഷസിന്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മെയിൻലി ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ലാഷസിന്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്. ഒത്തിരി കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്യണ്ട, ഈ ഒരു ഭാഗത്ത് ഒന്ന് തിക്കായിട്ട് അപ്ലൈ ചെയ്തും മുകളിലോട്ട് പോകുമ്പോൾ ഫേഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുക. ഐ ഷാഡോ യൂസ് ചെയ്ത ശേഷം നമ്മളിവിടെ ഐ ലൈനർ ആണ് യൂസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് സാധാരണ പോലെ ഒത്തിരി വലിയ ഇതിലൊന്നും ഇല്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഐ ലൈൻ ചെയ്യാണ്. ഇത് ലിക്വിഡ് ഐ ലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഐ ലൈൻ ചെയ്യാം. അതിനുശേഷം ഈ ഒരു മേബിലിന്റെ തന്നെ കൊളോസൽ കാലിൽ വെച്ചിട്ട് താഴത്തെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. തിക്കായിട്ട് വരയ്ക്കണമെങ്കിൽ ചിലർ താഴെ നല്ല തിക്കായിട്ട് വരയ്ക്കാണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം, തിന്നായിട്ടാണെങ്കിൽ തിന്നായിട്ട് വരയ്ക്കാം കേട്ടോ. ഞാനൊരു മീഡിയം രീതിയിലാണ്, ഒത്തിരി തിന്നും അല്ല ഒത്തിരി തിക്കും അല്ലാത്ത രീതിയിലാണ് വരയ്ക്കുന്നത്. സോ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഐബ്രോ സെറ്റ് ചെയ്യണം. ഐബ്രോ സെറ്റ് ചെയ്യാണ്ട് ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു ഐബ്രോ കിറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സിന്റെ എല്ലാം ബയിങ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു ഐബ്രോ കിറ്റ് വെച്ചിട്ട് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. നിങ്ങളുടെ ഏതുള്ള അത് വെച്ചിട്ട് ഐബ്രോ ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാനിത് രണ്ട് കൊള്ളും ഇങ്ങനെ ഇട്ടിട്ട് ആദ്യം കൈ കൊണ്ട് തന്നെ കുറച്ചൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും, അപ്പം കറക്റ്റ് ആവും. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ് ആദ്യം. അതിനുശേഷം ഞാനിവിടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് ഒന്ന് മാറ്റിഫൈ ആക്കാനായിട്ട്, കാരണം ഞാൻ പെട്ടെന്ന് വേർക്കോട്ടോ. അപ്പം അതൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്യാനെല്ലാം ഒന്ന് സെറ്റ് ആക്കാനും വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഫിറ്റ്മീന്റെ കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. നല്ലതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഹൈലൈറ്റർ ആണ്. ഞാനിവിടെ നൈക്കേന്റെ ഹൈലൈറ്ററിന്റെ പാലറ്റിൽ ഈ ഒരു രണ്ടാമത്തെ ഷെയ്ഡാണ് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ്. അത് ഈ ഒരു കവറിന്റെ ഭാഗത്ത് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒറ്റ സ്ട്രൈപ്പിൽ തന്നെ ഒറ്റ സ്ട്രോക്കിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു തിളക്കം പോലെ ഇങ്ങനെ. അതാണ് ഹൈലൈറ്ററോ, എല്ലാ ഒരു ലുക്കിനെ കംപ്ലീറ്റ്ലി മാറ്റി കളയും. ഹൈലൈറ്റർ നമ്മൾ എപ്പോഴും നേരെ നോക്കുമ്പോൾ കാണാൻ പാടില്ല, പക്ഷെ നമ്മളിങ്ങനെ തിരിയുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു ഹൈലൈറ്റർ ഫീല് തോന്നണം കേട്ടോ. അപ്പം നല്ലതായിട്ട് ഞാൻ ഈ കവളിൻ്റെ ഇവിടെയും
പിന്നെ മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഷാർപ്പായിട്ടുള്ള പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ പിലികത്തിന്റെ ഇവിടെ ഈ ഒരു വളവിന്റെ ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കേന്റെ ഒരു മിനി ലിപ്സ്റ്റിക് ആണേ. ഇത് നല്ലൊരു ന്യൂഡ് ഒരു ബ്രൗൺ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതായി നമ്മുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട്. ലിപ്സ്റ്റിക്കിന് ശേഷം നമ്മളിവിടെ ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ ക്രിസ്റ്റ്യൻ ഡിയോറിന്റെ ഒരു ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അത് നൈസ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈലിന് ഞാൻ ഉദ്ദേശിക്കുന്ന മിഡിൽ പാർട്സ് തന്നെ ഉണ്ട്. നടുക്കൂന്ന് ഇങ്ങനെ വന്നിട്ട് കുറച്ച് പോർഷൻ, അതായത് ഈ ഒരു ഇത്രയും പോർഷൻ വന്നിട്ട് കേൾ ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും. പിന്നെ ഒരു ഒരു കുറച്ച് മുടി മാത്രം സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടത്തില്ലേ, അങ്ങനെ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ട്രെസ്മേന്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും കളർ വന്നിട്ട് ഈ ഒരു അഗാറോ എന്ന് പറയുന്നൊരു ബ്രാൻഡിന്റെ കളറും, പിന്നെ സ്ട്രെയിറ്റനർ വന്നിട്ട് ഈ ഫിലിപ്പിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു സ്ട്രെയിറ്ററുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേളിങ്ങിനും സ്ട്രെയിറ്റിങ്ങിനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് സൈഡും കണ്ടോ കുറച്ച് പോഷൻ മാത്രം, ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ലെയർ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പം ഭദ്രവാളിയിലോട്ട് പോകുന്നുണ്ടായിരിക്കും. നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഇപ്പൊ കേൾ ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ ഹെട്ടോ വയറ്. ഇപ്പൊ നമ്മൾ ഈ കേൾ ചെയ്തിട്ടില്ലേ, ഇതിങ്ങനെ എടുക്കുക ഒരുമിച്ച്, ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഇട്ടോടെ ക്ലിപ്പ് ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കേൾ ചെയ്യുമ്പം ഒത്തിരി മെനക്കേണ്ട ആവശ്യമില്ല. അത് എടുക്കുമ്പോൾ തന്നെ അത് നല്ല ഭംഗിയിൽ വന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും. ഇപ്പൊ അതായത് ഇങ്ങനെ വരും കേട്ടോ, ഈ ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കുക, കുറച്ച് ഹെയർ പയ്യെ എടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഹെയർ സ്റ്റൈൽ കുളം ആക്കാത്ത രീതിയിൽ പയ്യെ ഇങ്ങനെ എടുക്കുക, ലൈക്ക് ദിസ് കണ്ടോ, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കിട്ടാലോ എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേൾ ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് സ്ട്രെയിറ്റ് ചെയ്യണോ വേണ്ട തീരുമാനിക്കാം. നമുക്ക് അവസാനം സ്ട്രെയിറ്റ് ചെയ്യണം വിചാരിക്കണം. എനിക്കിപ്പോ ഇങ്ങനെ നടക്കും. കേൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഹെയർ സ്റ്റൈൽ നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ അവസാനം ഇത് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ ബാക്കി മുടി പിന്നാൻ പോവാണേ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഫേക്ക് ആയിട്ടുള്ള പൂ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ വെക്കാണ് കേട്ടോ. എനിക്ക് ഒറിജിനൽ മുല്ലപ്പൂ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഫേക്ക് ആയിട്ടുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. കമ്മലിട്ടിട്ടുണ്ട്, ഇതാണ് എന്റെ കമ്മല്. എനിക്ക് കമ്മൽ എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ലുക്കിന് കറക്റ്റ് ആയിട്ട് പോകുന്നവർ തോന്നി. കമ്മൽ ഒരുപാട് ഇഷ്ടം. അതുപോലെ പൊട്ട് വിട്ടിട്ടുണ്ട്. മാല ഇടുന്നില്ല കേട്ടോ, ഈ ലുക്കിന് മാല ഇടുന്നില്ല, കമ്മൽ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ വള ഇങ്ങനെ ഒരൊറ്റ വള ഇങ്ങനെ രണ്ട് കൈ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ലുക്ക് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെടുന്നതിനെ വിശ്വസിക്കുകയാണ്. ഈ ലുക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മാർക്ക് ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാം സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതിലും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.